എന്റെ കളിക്കൂട്ടാരെ കളഞ്ഞു. ഞാൻ തന്നെ ബാബുശേട്ടനാണ് ഈ കൊച്ചിന്റെ കളിക്കൂട്ടാരെ. അത് ബാബുശേട്ട് ഈ കൊച്ചിനെ പണ്ട് ഇവിടെ മൂഞ്ചിച്ചിട്ടാണ് ബംഗാളിൽ നിന്ന് പറഞ്ഞത് നമ്മളവിടെ വന്ന് കയറിയത്, മനസ്സിലായോ? അല്ലാതെ ബാബുശേട്ടൻ ബംഗാളിയിൽ നിന്ന് വന്നല്ലത്. ഇത് തലയിലായി, പണ്ട് തലയിലായി പൂജ വന്നേണ്ടത്. പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പയ്യുണ്ട്, ഇങ്ങനത്തെ ഒരു പയ്യുണ്ട് നിങ്ങളെ ഗ്യാങ്ങിലാണെന്നാണ് ഡൗട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മണ്ണനാണെന്ന് നീങ്ങനാണെന്ന് വെച്ച് സംസാരിക്കാൻ വിറക്കിടക്ക് വിൽക്കൂര് എന്ന് പറഞ്ഞു. മച്ചപ്പനെ ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരുത്. ആപ്ലിക്കേഷൻ പേര് വരുന്നത് ടെക്സാൽ എന്നാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗിവ് അവേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അപ് ടു 1 lakh വരെ വിന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് iPhone 14 Pro Max ഒക്കെ കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വെബ്സൈറ്റാണ് മാക്സിമം. എല്ലാവരും തന്നെ യൂസ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാവുന്ന എനിക്ക് ഉണ്ടോ. എന്നെ കൊച്ചിലെ ദാസ് എന്ന് വിളിക്കുന്നത് അതുപോലെ ആ കൊച്ചു അങ്ങനെ ശരിക്കും നല്ല മലയാളം പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ ഈ ജിറ്റ് ഭരിച്ചെന്നെ അങ്ങനല്ലേ. പറഞ്ഞില്ല ഞാൻ കണ്ണൂടത്ത് പോലെയാണോ എനിക്ക് ഓർമ്മയില്ല. ഇരിച്ച മോല് അതിന് കൊറേ പുറകോട്ട് ഓർമ്മയില്ല, കൊറച്ച് ഫ്രണ്ടിലോട്ട് ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ സിംഗിൾ ആണോ കവിച്ചിടാലോ ആണോ എന്ത് ചെയ്യണോ? ഈ ഓർമ്മ ഇടക്കിടക്ക് പോകുന്നവനെ കാര്യം പ്രേമിക്കാൻ അല്ല. കൊച്ചി ഇങ്ങോട്ട് വന്നു ഞാൻ പിന്നെ എനിക്ക് രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം പ്രേമിച്ചു, മൂന്നാം ദിവസം ഞാൻ മറന്നുപോയായിരുന്നു. ഇത് എനിക്കറിയില്ല. ഇത് ഈ കേട്ട മോലെ എന്റെ മനസ്സിൽ നിന്ന് പോരാ കിടക്കുന്ന ഒരു പാട്ടാണ്. എന്തോ എന്തോ ബന്ധമുണ്ട് ഈ പാട്ടിനുമായിട്ട്. സംഭവം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബാബുവിനെ ഇപ്പൊ നമ്മളടുത്ത് വന്നിട്ടേ കുറച്ച് നാളായിട്ടുള്ളു, പക്ഷെ കുറച്ച് നാളല്ല കുറച്ച് വർഷങ്ങളായിട്ടുള്ളു. പക്ഷെ ആദ്യം തൊട്ടേ ഉള്ള നമുക്ക് ബാക്കി മാറ്റി ബാബു നമ്പൂതിരി എന്നാക്കിയതാണ്. ബാബുദാസ് എന്നായിരുന്നു പേര്. അല്ല എനിക്കറിയില്ല എന്റെ ഹോസ്പിറ്റലിലെ ബാബു പേര് ബാബുദാസ് എന്നായിരുന്നു. പിന്നെ അതിനെ നമ്മള് ബാബു നമ്പൂതിരി എന്ന് മാറ്റി വിളിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, മനസ്സിലായില്ലേ? കൊറേ മറവി എല്ലാം മറന്നു. അല്ല ഒരുമിച്ച് ചോദിച്ചാൽ എനിക്കിങ്ങനെ പിള്ളേരോട് പോകുമ്പോഴേ എല്ലാവരും ഓർമ്മ കാണൂല. നമ്മള് നിൽക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മള് മാറി തരാം, അല്ലെങ്കിൽ ഞാനിവിടെ സഹായിക്കാം. പറ്റുന്നത് അറിയുന്നതാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞുതരാം. ബാബു പണ്ടത്തെ ഒന്നും ഓർമ്മയില്ല എനിക്കിങ്ങനെ. ഞാൻ പറഞ്ഞു ഈ സ്വപ്നത്തിലൊക്കെ എന്തൊക്കെ കണ്ട നെറ്റ് ഒരു അണ്ണ ആരു അണ്ണ ഈ ഇന്നലെ സിഗ്മയാണ് കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു നമുക്ക് അനുസരിച്ച് നോക്കായിരുന്നു. ഹലോ ഹലോ
അതെ ഞാൻ പറഞ്ഞുതരാം. ഞാനേ ഈ ഓരോ കിടക്കുമ്പോ ഞാൻ ദുസ്വപ്നം കണ്ടിരിക്കും. പക്ഷെ ദുസ്വപ്നം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പേടിച്ചു ആരോ എന്റെ ദേഹത്ത് വെള്ളം കൊണ്ടൊഴിക്കാൻ പോണെന്ന് കാണും. അപ്പം ഏടിച്ച് ചാടി എണീക്കും. അങ്ങനെയൊക്കെ ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ എനിക്ക് അങ്ങനെ വലിയ പേടിയില്ല. പക്ഷേ ഈ സ്വപ്നത്തിൽ ആരെങ്കിലും വെള്ളം ഒഴിക്കാൻ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ണ് വെച്ച് വെടിവെച്ച് എനിക്ക് പേടിയില്ല. പക്ഷെ വെള്ളം ചീറ്റണം മറ്റേ കണ്ണുണ്ടല്ലോ വാട്ടർ കാൻ, അത് വെച്ചൊക്കെ വെടിവെച്ച് ഞാൻ പേടിച്ചു മുള്ളു അവിടെ ഇരുന്ന്. അങ്ങനെ പാടി എനിക്ക്. പക്ഷെ എനിക്ക് ആദ്യത്തെ വരി പാടാറിഞ്ഞു, രണ്ടാമത്തെ വരി അറിയാവോ ആ പാടിന്റെ? അതെ പണ്ട് അല്ല ഒരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? ഫ്രൂട്ടോ ഓറഞ്ച്. ഇപ്പോ അയ്യേ മാങ്ങ അല്ലല്ലേ? അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന അന്ന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ മുകളിൽ മാങ്ങാണ്ടി ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മ ഉണ്ട്. അതെ അന്ന് ഡോക്ടർ പറഞ്ഞു പോക്കറ്റില് മാങ്ങാണ്ടിട്ടുണ്ടാണ് ആക്സിഡന്റ് ആയിരുന്നു. അല്ല സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരെ കിട്ടുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെതാണ്, മനസ്സിലായില്ലേ? ആ ശരിക്കും ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ മാങ്ങാണ്ടി കുറച്ച് മുളച്ചിരുന്നു. അല്ല ഓർമ്മ ഇപ്പോഴും എന്നിട്ട് എന്തൊക്കെ ഓർമ്മകളുണ്ട്, പഴയ മെമ്മറീസ് കുറച്ചൊക്കെ അവന്റെ ഇപ്പോഴും ഉണ്ട്. അതാണ് ഈ ചില പാട്ടുകൾ ഇതൊക്കെ ഇപ്പോഴും പാടിക്കൊണ്ട് കിടക്കും. ഇവ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു അല്ല അല്ല എനിക്ക് ആകെ ഓർമ്മ പറയുമ്പോ ഈ ഒരക്കത്തിലൊക്കെ കണ്ണ മൈ ചൈൽഡ് ഹുഡ് വാസ് ഓസം അണ്ണ. എനിക്ക് അന്നും ഇന്ന് ഇതേ പറയാവുള്ളൂ. നീ മറ്റേ ഇടയ്ക്ക് ഒരു പറയല്ലോ എനിക്ക് എന്റെ പണ്ടൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ പറയണ്ടായിരുന്നു. പറയലോണ്ടല്ലോ ഒഴിവാക്കണ്ട, ചുമ്മാ ആരെയാണ് വേണ്ടത് നമ്മ കണ്ടുപിടിച്ചും കൊടുക്കാം. അങ്ങനെ ഹലോ ഹലോ ബാബുഷേട്ടാണോ? അതെ ബാബുഷേട്ട്, ഞാൻ ബംഗാളിന്ന് പറഞ്ഞടാ. ഇപ്പൊ മോനെ ഞാനേ കുറച്ച് എന്റെ വിളിക്കാട്ടാ, ഇവിടെ ഓൾറെഡി പഴയ കുറച്ച് ആൾക്കാർ വന്ന് നിക്കുവാടാ. അതാടാ അണ്ണാ എന്റെ ഇഷ്യൂ ഉണ്ടാണോ? അത് ഞാൻ പറഞ്ഞേട്ടാ, നമ്മുടെ കൂട്ടത്തിലുള്ളേ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ആരോ ചേർന്ന് കൊന്ന. അന്ന പിന്നെ ഒരു 500 രൂപ കൊടുത്താണ് അവന് മലയാള ക്രീം വാങ്ങിക്കാൻ അവൻ വീണ് മുട്ടും പറഞ്ഞു.